ഈ ഭൂമിയിലെ അനേകം ജീവിവർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് സത്യത്തിൽ മനുഷ്യർ. എന്നിട്ടും മറ്റു ജീവികളിൽ നിന്നെല്ലാം നമ്മൾ വ്യത്യസ്തരാണെന്ന് നമുക്ക് തന്നെ അറിയാം. ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണ്. ആംഗ്യങ്ങൾ കൊണ്ടും സംസാര ഭാഷ കൊണ്ടും നമ്മൾ പരസ്പരം ആശയവിനിമയം നടത്തുന്നു. ഒരുപാട് സങ്കീർണമായ ആശയങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം ചെയ്യാൻ സാധിക്കും. മറ്റു ജീവികളും ആശയവിനിമയം നടത്തുന്നുണ്ടെങ്കിലും ഇത്രത്തോളം സങ്കീർണമല്ല അവയുടെ ഈ ആശയവിനിമയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു വ്യത്യാസം, നമുക്ക് നമ്മുടെ ആശയങ്ങൾ സങ്കീർണ ഭാഷയിൽ പ്രകടിപ്പിക്കുന്നതോടൊപ്പം അത് രേഖപ്പെടുത്തി വെക്കാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് എഴുത്ത് ഭാഷ. നമ്മൾ സംസാര ഭാഷയുടെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വളരെ നീളം കുറഞ്ഞതാണ് നമ്മുടെ എഴുത്തിൻ്റെ നീളം എന്ന് കാണാം. ഏതാണ്ട് 6000-7000 വർഷത്തെ പഴക്കമേ ഉള്ളൂ. പക്ഷേ നമ്മൾ എഴുത്ത് എത്രത്തോളം മാറിയിരിക്കുന്നു. ഗുഹാചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആശയങ്ങളിൽ നിന്നും മാറി വാക്കുകളിലൂടെയും ചെറിയ ചിത്രങ്ങളിലൂടെയും ചിഹ്നങ്ങളിലൂടെയും അക്ഷരങ്ങളിലൂടെയും ഒക്കെ സങ്കീർണമായ എഴുത്ത് ഭാഷ നമ്മൾ വികസിപ്പിച്ചെടുത്തു. ആയിരക്കണക്കിന് എഴുത്ത് രീതികൾ, ലിപികൾ നമുക്കുണ്ട്. ഇതെല്ലാം ഇന്ന് നമ്മളെ ഈ സംസാരിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ അറിവ് സ്വായത്തമാക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അറിവ് നേടുന്നതിന് ഏറ്റവും പ്രധാന മാർഗമായിട്ട് ഇന്നും നമ്മൾ വായനയെ കൊണ്ടു നടക്കുന്നു. വായന ഉപയോഗപ്പെടുത്തുന്നത് ഭാഷയെ എഴുതി രേഖപ്പെടുത്തി വെക്കാനുള്ള ആ സാധ്യതയാണ്. വായനയും മാറിയിരിക്കുന്നു. ഗുഹാചിത്രങ്ങളിൽ നിന്നും മാറി ഇന്ന് ഡിജിറ്റൽ സങ്കേതങ്ങളിലേക്ക് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഒരു ചെറിയ ഡിവൈസിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. അതായത് വായന മരിക്കുന്നില്ല എന്ന് പറയുന്നത് തീർത്തും ശരിയാണ്. അതിൻ്റെ രൂപം മാറിക്കൊണ്ടേയിരിക്കുമ്പോഴും വായന ഇപ്പോഴും നമ്മളെ അറിവിൻ്റെ ലോകത്തേക്ക് നയിച്ചുകൊണ്ടേയിരിക്കുന്നു. വരുന്ന നവംബർ ആദ്യവാരം 2023 നവംബർ 1 മുതൽ 7 വരെ നിയമസഭാ അങ്കണത്തിൽ വെച്ച് പുസ്തകോത്സവത്തിൻ്റെ 2ാം പതിപ്പ് അരങ്ങേറുകയാണ്. അത് വായനയെയും അറിവിനെയും ഒരിക്കൽ കൂടി ആഘോഷിക്കുന്നു. കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ തലച്ചോറെന്ന് വിശേഷിപ്പിക്കാവുന്ന നിയമസഭാങ്കണത്തിൽ സാധാരണക്കാർക്ക് പുസ്തകത്തിൻ്റെയും വായനയുടെയും വിജ്ഞാനത്തിൻ്റെയും ഭാഗമാകാനുള്ള ഈ അവസരം എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയട്ടെ. ഞാനും ഉണ്ടാകും പുസ്തകോത്സവത്തിന്, നിങ്ങളും ഉണ്ടാകണം. എല്ലാവിധ ആശംസകളും നേരുന്നു.